നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അമൃത്സറിലെ മുൻ ഡെപ്യൂട്ടി മേയർ അവിനാഷ് ഷോളിയാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. അവിനാഷിനൊപ്പം തന്നെ നൂറുകണക്കിന് അനുയായികളും ബി ജെ പിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. ജൂൺ 1 പഞ്ചാബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനിടയിലാണ് ആം ആദ്മി ഭരിക്കുന്ന സംസ്ഥാനത്ത് തന്നെ അവർക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത്. പഞ്ചാബിലെ 13 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഒറ്റഘട്ടമായാണ് നടക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ പേരിൽ സഹതാപ തരംഗം ഉയർത്തിക്കൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ പഞ്ചാബിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് മേയർ തന്നെ പാർട്ടിയുടെ പടിയിറങ്ങി പോയിരിക്കുന്നത്. പഞ്ചാബിൽ ഇത്തവണ തന്ത്രം മാറ്റിയാണ് ബി ജെ പി കളത്തിലിറങ്ങിയിരിക്കുന്നത്. കാരണം കർഷക സമരത്തിനൊപ്പം ശിരോമണി അകാലിദൾ സഖ്യം വിട്ടത് ബി ജെ പിയെ തളർത്തിയ കാര്യങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട്. അതിന് കാരണം കോൺഗ്രസ് കോട്ടകളിൽ ഇത്തവണ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് നടത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. പഞ്ചാബിൽ നിരവധി മുതിർന്ന നേതാക്കൾ കോൺഗ്രസിൽ നിന്നും ഇതിനോടകം തന്നെ പടിയിറങ്ങിയിട്ടുണ്ട്. അമരീന്ദർ സിംഗ് അടക്കമുള്ളവർ പാർട്ടി വിട്ടു പോയതിന്റെ ക്ഷീണം ഇപ്പോഴും പഞ്ചാബിലെ നേതൃത്വത്തിനുണ്ട്. താനും സുനിൽ ജക്കറിനെ പോലുള്ളവരും ഇപ്പോൾ പാർട്ടിയിലില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയാണ് പഞ്ചാബിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചാബിൽ ആദ്യം വീഴുക കോൺഗ്രസ് പാർട്ടി ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച ബി ജെ പിയെ പോലും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ന്യൂസ് ഡെസ്ക്, ഈസ് ഇന്ത്യ മലയാളം.